பேச பல ஜென்மம் வேண்டும். ஏழு ஏழு ஜென்மம் ஒன்றாக சேர்ந்து உன்னோடு இன்றே நான் வாழ வேண்டும். காலம் എടി, നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ. എത്ര എത്ര വിഷമങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും അതിങ്ങനെ മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ തന്നെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു പ്രത്യേക മോമെൻ്റ് അല്ല ഇത്. നമുക്കെന്ത് സന്തോഷമായി. ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്നവർക്ക് എന്തൊരു ഹാപ്പിനെസ് ആയിരിക്കും. അവരെത്ര പ്രതീക്ഷിച്ചാണ് അവരുടെ ലൈഫിലൊരു കുഞ്ഞിക്കാല്. അപ്പോൾ അത് വരുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം കാണും. പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാത്ത ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ അവർ ഓരോ പ്രതീക്ഷകളോടെ ഇങ്ങനെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഓരോ നേർച്ചകളിലൂടെയും ഓരോ വഴിപാടുകളിലൂടെയൊക്കെ. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചോളെ, അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തണം. ഞാൻ പറയേണ്ടതിനെ നീ അത് ചെയ്യും, എങ്കിലും ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയപ്പോൾ നീ പറയണമെന്ന് തോന്നിയ കാര്യമാണ്. ആ പിന്നെ നാളെ ഉച്ചയ്ക്കല്ലേ സ്കാനിങ്ങിനും ഉണ്ട്. ഞാൻ തന്നെ രാവിലെ ഓഫീസിൽ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് എത്താം. ഓക്കെ. എടേ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു. അയ്യോ, ഇത് എത്ര തവണയാണ് അടിയോ. നിന്റെ പരീക്ഷ പേപ്പർ ഒന്നും അല്ലെന്ന് ചോദിച്ചു. എന്റെ ഉച്ചിന്റെ സ്കാനിങ് പിക്ചർ അല്ലേ നീ ഇങ്ങോട്ട് കാണിച്ചു തന്നെ. അയ്യോ, നീ ഇത് കണ്ട എന്ത്? ഇത് കൈയാണ് തോന്നുന്നു. ഇത് കൈ, കാല്, പിന്നെ തല ഇച്ചിരി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക തോന്നുന്നു. പാവച്ചോടാ, നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ മന്ദബുദ്ധി? ഇല്ല, കുറച്ച് ബുദ്ധി വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള. അയ്യോടാ, നോക്ക്, ഇത്രയും വളർന്നല്ലേ. ഇങ്ങോട്ട് തന്നെ. എന്താ ഇത്? കയ്യും കാലും അല്ലേ? പിന്നല്ലോ, ആറാഴ്ച ഉള്ള കുഞ്ഞിന്റെ കയ്യും കാലും വിരളും ഒക്കെ അല്ലേ? നിനക്ക് മനസ്സിലായില്ലേ മന്ദബുദ്ധി? എന്റെ പൊന്നേട്ടാ, ആറാഴ്ചയുള്ള കുഞ്ഞെന്ന് വെച്ചാ കയ്യും കാലും ഒന്നും വളരാറായില്ല. അതൊരു കുഞ്ഞു കടലമണിയുടെ അത്രയും കാണത്തുള്ളൂ. പിന്നെ ആറാഴ്ച കൊണ്ട് ഇത്രയൊക്കെ വളരുകയല്ലേ? വളരുകയൊക്കെ ചെയ്യും, അതുമല്ല ഇത് കയ്യും കാലും ഒന്നും അല്ല, ഇത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റാ. ഹാർട്ട് ബീറ്റിന്റെ ഫോട്ടോ അല്ലേ അവരെടുത്ത് തന്നെ? അല്ല, ഇതാണ് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്. ഏട്ടൻ കാണിച്ചല്ല. ഞാൻ പഠിച്ചതൊക്കെ വെച്ച്. എന്ത് പഠിച്ചതൊക്കെ വെച്ച്? എന്റെ ഏട്ടാ ഇങ്ങനെ തള്ളി മറിക്കാതെ പോട്ട് പോട്ട് പോട്ട്. സാരില്ല സാരില്ല, ഞാൻ ആരോടും പറയില്ല കേട്ടോ. നീ വലിയ അറിവുള്ളവളും, ഞാൻ ഒന്നും അറിയാത്തവൻ. സമ്മതിച്ച് പോരെ. ചമ്മിങ്കെ അതങ്ങ് പറയട്ടാ. ചമ്മി ഞാനോ? എന്താ അമ്മ? അതിന് അമ്മ ഇപ്പൊ വിളിച്ചില്ലല്ലോ. അതിനമ്മ നിന്നല്ലേ എന്നല്ലേ വിളിച്ച്. പിന്നെ നീ എങ്ങനെ കേക്കുന്നത്? മതി മതി, അവിടെ ഇരിക്ക്. മോളെ, നീ ഏട്ടനെ ഏട്ടനെ കളിയാക്കല്ല കേട്ടാ. ഓ, ദോഷം കിട്ടുടി. എന്നെ കളിയാക്കിച്ച നീ കളിയാക്കുന്നു? എനിക്കൊന്നും അറിയാത്തവ, ഞാൻ പാവം, സമ്മതിച്ച് തോറ്റു പോരെ. മോളെ, നിന്റെ അമ്മയ്ക്ക് ഇച്ചിരി ജാടകേടായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. പെൺകുട്ടിയാന്ന് ഉറപ്പിച്ചോ? എനിക്ക് ഏട്ടനെ പോലൊരു മോൻ മതി. അത് മോളെന്ന് പോയാൽ അറിയാതെ ഒന്നാണ്. ഇപ്പൊ മോളാണെങ്കിൽ മോനാണെങ്കിൽ
ദൈവം നമുക്ക് തരുന്ന കുഞ്ഞല്ലേ. അപ്പൊ ആരോഗ്യമുള്ളൊരു കുഞ്ഞ് നമുക്ക് കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് ആണായാലും പെണ്ണായാലും നമുക്കൊരുപോലെ. ഓക്കേ.